ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ഇച്ചിരി ഞണ്ട് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ജീവനുള്ള പിടയ്ക്കണ ഞണ്ട് കേട്ടോ നമ്മുടെ കായലിലെ ഞണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതിനോട് പോസ് ചെയ്ത് തരുന്നുണ്ട് അപ്പം അമ്മ നന്നായിട്ട് ഞണ്ട് റോസ്റ്റ് വെക്കും അപ്പം ഇന്ന് അമ്മയുടെ ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ ഞണ്ട് ഇഷ്ടമുള്ളവർക്ക് ഞണ്ട് വെച്ച് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റായില്ലേ ചിലർക്ക് ഞണ്ട് ഇഷ്ടമില്ലാത്തവരും കാണും പക്ഷേ എങ്കിൽ ഇത് കൊന്നെടുക്കാൻ ഇച്ചിരി പാടാണ് കാരണം ജീവനുള്ള ഞണ്ടാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ കടി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചേച്ചാൽ മതി ഇവിടെ അമ്മയ്ക്ക് പിന്നെ വർഷമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ എന്നെ ചെയ്യുന്നു എനിക്ക് പേടിയേ അതുകൊണ്ട് ഞാൻ തൊട്ടില്ല കേട്ടോ ഈ ഞണ്ട് തന്നെ പല സൈസിലും പല കളറിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ജീവനുള്ള ഞണ്ടുകൂടെ ആയതുകൊണ്ട് മേടിച്ചിട്ട് വന്ന് പാത്രത്തിലിട്ട് കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ നിന്ന് ഇറങ്ങി തറയിലൊക്കെ നടക്കുമായിരുന്നു അന്നേരം അച്ഛൻ പറയുന്നതായിട്ട് കച്ചവടക്കാർ പറയുന്നതായിട്ട് ഓണം ആകുമ്പോഴത്തേക്ക് ഇനി ഇതിന് റേറ്റ് കൂടും അതുവരെ ഇത് ജീവനോടിരിക്കുമെന്നൊക്കെ കച്ചവടക്കാർ പറഞ്ഞു കേട്ടോ അപ്പം നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതവിടെ നടക്കട്ടെ നമ്മളിന്ന് അടുപ്പിലാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് കടുവും പൊട്ടിച്ച് കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഒന്നിളക്കിയിട്ട് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം സവാളയുടെ കൂടെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം രണ്ട് മൂന്ന് വട്ടം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാവേ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അമ്മ ദാണ്ട മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊന്ന് ഇളക്കിയും കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു മുളക് പൊടി എരിവില്ലാത്ത പൊടിയാണ് അതുകൊണ്ട് കളറുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ വലിയ എരിവില്ല അതൊന്ന് മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതും നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞണ്ട് റോസ്റ്റിന് ഇച്ചിരി കുരുമുളക് തോനെ നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇച്ചിരി എരിവുണ്ടെങ്കിൽ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മുളക് പൊടിയുടെ എരിവിനേക്കാൾ നല്ലത് കുരുമുളക് പൊടിയുടെ എരിവാണ് അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റിനുള്ള മസാല ഇവിടെ മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞണ്ടിനെ എല്ലാം പിറക്കി മസാലയ്ക്ക് അതോട്ടം കിട്ടാം അപ്പം നമ്മുടെ ഞണ്ടിനെയെല്ലാം നമ്മൾ മുന്നേ നമ്മളല്ല അമ്മ മുന്നേ കാലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു ഇവിടെ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അന്നരമാണ് റോസ്റ്റിനുള്ള മസാല മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ ഇടുന്നത് എല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ചിലതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ അന്നരം അങ്ങനെയാണ് ചെയ്യുന്നത് അന്നരം ഫ്രഷായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ട് ഈ ഞണ്ട് കണ്ടിച്ചപ്പോൾ കണ്ടു ഇതിനതിലിരിക്കുന്ന സാധനം കണ്ട് ഈ ഓറഞ്ച് കളറിൽ ഇതിനെ നമ്മളിവിടെ പൊന്നെന്നാണ് പറയുന്നത് ഞണ്ടിനകത്തിൽ പൊന്നെന്നാണ് പറയുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാ ഞണ്ടിലും ഒന്നും അങ്ങനെ കാണത്തില്ല അപ്പോൾ ഇവിടെ മേടിച്ച രണ്ട് ഞണ്ടിനകത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് നിങ്ങളുടെയൊക്കെ നാട്ടിൽ പൊന്നെന്ന് തന്നെയാണോ പറയുന്നത് അപ്പോൾ ഇപ്പം കാണാൻ തന്നെ നല്ലൊരു ചന്തമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കാലില്ലേ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അന്നേരം നമ്മൾ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയപ്പം നമ്മളെ നോക്കി പോസ് ചെയ്ത് തന്ന ഞണ്ടുകളല്ലേ ഇപ്പം അടുപ്പിൽ ചട്ടിക്കകത്തി റോസ്റ്റായി മാറിയിട്ടുണ്ട് ഇപ്പം തന്നെ അടിപൊളി മണമാണ് ഓ ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ അപ്പം അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഫൈനലായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പം നോക്കിയേക്കണേ നമ്മൾ ആദ്യം ഉള്ളിക്കല്ലായിരുന്നു ഉപ്പ് ചേർത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൂടെ ഒന്ന് ആഡ് ചെയ്തേക്കണേ ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തായിരുന്നു നമ്മൾ വീഡിയോയ്ക്കകത്ത് എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിങ്ങനെയൊക്കെയാണോ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം